ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഔഷധ ചെടിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചെറിയ ആടലോടകത്തിൻ്റെ ചെടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലം മുതലേ ചുമ, കഫക്കെട്ട് എന്നീ ബുദ്ധിമുട്ടുകൾക്ക് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ചെറിയ ആടലോടകം. ആടലോടകം വലുതുമുണ്ട്, ചെറുതുമുണ്ട്. അതിൽ ചെറിയ ആടലോടകമാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ ആടലോടകത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന ചാറ് കഴിച്ചാൽ ചുമ, കഫക്കെട്ട് എന്നീ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇതൊരുപാട് സഹായിക്കും. അപ്പം ആടലോടകത്തിൻ്റെ ചെടി ഇപ്പം നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലും ഒന്നും ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്കിത് എവിടെ നിന്നെങ്കിലും കുറച്ച് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഇലയായിട്ട് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനോ നമുക്കൊരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനോ സാധിക്കാതെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇല കിട്ടുന്ന സമയത്ത് നമുക്കതൊരു ലേഹ്യമാക്കി വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ആടലോടകം ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ലേഹ്യമാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുത്ത് ഉപയോഗിക്കാനും പറ്റും. നമ്മുടെ അസുഖം വേഗം തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പം വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. അപ്പം നമുക്ക് ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആടലോടകത്തിൻ്റെ ഇല, വളർച്ചയെത്തിയ ഇലകളാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ആടലോടകത്തിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം തൂക്കം വരുന്ന അത്രയും ഞാൻ ഇല എടുത്തിട്ടുണ്ട്. ഒരു 50-60 ഇലകളോളം വരും. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഈ ഇലകൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ്, അതിൻ്റെ ഇലകളുടെ നാരുകളൊന്നും ഇല്ലാത്ത പോലെ അരച്ചെടുക്കുക. ഇനി നമുക്കത് ഉണ്ടാക്കാം. ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് 100 ഗ്രാം കരിപ്പട്ടി ഇട്ട് കൊടുക്കുകയാണ്. കരിപ്പട്ടി എന്ന് പറഞ്ഞാൽ പനഞ്ചക്കര. ഇനി ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം എടുക്കുക. പനഞ്ചക്കരയ്ക്ക് അതിൻ്റേതായ ഒരു ഔഷധ ഗുണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പനഞ്ചക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് ഉരുകി വരുന്നത് വരെ ചൂടാക്കി കൊടുക്കുക. അത് നല്ലപോലെ ഉരുകി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി നീര് ഞാനിവിടെ 75 മില്ലി ഇഞ്ചി നീരാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി ഗ്ലാസോളം വരും ഇത് ഏകദേശം. ഒരു 100 ഗ്രാം ഇഞ്ചി നല്ലപോലെ തൊലിക്കളഞ്ഞ് വൃത്തിയാക്കി അരച്ചെടുത്ത് അതിൻ്റെ നീര് എടുത്തിരിക്കുന്നതാണ്. നല്ലപോലെ അരിച്ചെടുത്ത നീരാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ ഇഞ്ചി നീര് നല്ലപോലെ വെന്ത് കിട്ടും, അതിൻ്റെ കുത്തലെല്ലാം മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുഴുവനായി കുരുമുളക് പൊടി എടുക്കണം. അതാണ് നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതും ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഇത് ഉടനീളം നിങ്ങൾ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ഇട്ട് ചെയ്യുന്നതായിരിക്കും ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ 1 മിനിറ്റോളം ഒന്ന് നല്ലപോലെ ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവ ചേർക്കണം. അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം. നല്ല ജീരകം നല്ലപോലെ പൊടിച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂണാണ് ഇനി ചേർക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തൊന്ന് തിളപ്പിച്ച് എടുക്കണം. നമ്മളിതിൽ ചേർക്കുന്ന ഓരോ ചേരുവകളും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ മഴക്കാല സമയത്തൊക്കെ വരുന്ന ഒത്തിരി അസുഖങ്ങൾക്കൊക്കെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു മരുന്ന് കൂടിയാണിത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ആടലോടകത്തിൻ്റെ ഇല അരച്ച പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ പേസ്റ്റ് കൂടി നല്ലപോലെ ഇട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇപ്പം ചെറിയ ആടലോടകം നിങ്ങൾക്ക് കിട്ടാനില്ല, വലുത് കിട്ടും, അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ആടലോടകമാണെങ്കിലും എടുക്കാം. രണ്ടിനും ഔഷധ ഗുണമുണ്ട്. അപ്പം നമ്മൾ ഇത് നല്ലപോലെ ഇട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. അപ്പം എപ്പോഴും നിങ്ങൾ ചേരുവ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നിങ്ങൾ മീഡിയത്തിലോട്ട് മാറ്റിയാൽ മതി ഇളക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലപോലെ ഇനി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റോളം ഇത് വേണ്ടി വരും നമ്മുടെ ലേഹ്യം പൂർത്തിയാവാൻ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വരുമ്പോഴേക്കും നമ്മൾ ആ ചേർത്ത ഇലയുടെ ആ പച്ച കുത്തലെല്ലാം മാറി അതൊന്ന് വെന്ത് വരും.
അങ്ങനെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി സാധാരണ അലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 teaspoon അരിപ്പൊടി 1/4 cup വെള്ളത്തിൽ നല്ലപോലെ ചാലിച്ചെടുക്കണം. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചാലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ച വെള്ളത്തിൽ ചാലിക്കുന്നതാണ് നല്ലത്. അതിൽ ചാലിച്ചെടുക്കുമ്പോൾ ഒട്ടും കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു തിക്ക് ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അരിപ്പൊടിയുടെ ആ ഒരു വെള്ളം. അത് നമ്മൾ നല്ലപോലെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5-10 minutes വരെ നിങ്ങൾക്കിത് വേവിച്ചെടുക്കേണ്ടി വരും. നല്ലപോലെ ഇളക്കിക്കൊണ്ട് വേണം ഇത് യോജിപ്പിച്ച് എടുക്കാനും വേവിച്ചെടുക്കാനും. അപ്പം കൈ ത്രൂ ഔട്ട് സ്പൂണിൽ തന്നെ വേണം ഇളക്കി കൊടുത്തേണ്ടേ ഇരിക്കുക. അപ്പം ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെന്ത് നമ്മുടെ ലേഹ്യത്തിൻ്റെ പരുവത്തിലാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് അങ്ങ് മുറുകി വരുമ്പോഴേക്കും നമുക്ക് ചട്ടി ഒന്ന് പിടിച്ച് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അത് വിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം നല്ലപോലെ ബലത്തിലൊക്കെ ഒന്ന് ഇളക്കി അടിയിൽ പിടിക്കാത്ത രീതിയിലൊക്കെ എപ്പോഴും ഇളക്കി കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ലേഹ്യത്തിൻ്റെ പരുവം. അപ്പം നമ്മൾ ഈ ലേഹ്യം ഒന്ന് കുറച്ച് നാൾ സൂക്ഷിക്കാൻ ഉള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആ നെയ്യ് ഒഴിച്ചൊന്ന് നല്ലപോലെ ഇളക്കി 1-2 minutes ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ലേഹ്യം അതോടുകൂടി തയ്യാറാവും. അപ്പം ഇത് നെയ്യ് ചേർക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാലം സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെളിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നെയ്യൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലേഹ്യമാണെങ്കിൽ തന്നെയും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ. നമുക്ക് എപ്പോഴാണോ ഇത് കഴിക്കേണ്ട ആവശ്യം വരുന്നത് അന്നേരം ഓരോ ദിവസത്തേക്കും വേണ്ടിയുള്ളത് മാത്രം പുറത്തെടുക്കുക. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് തൊണ്ടവേദന അങ്ങനത്തെ അസ്വസ്ഥതകൾക്കാണല്ലോ നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് തണുത്തത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തലേദിവസം ഓരോ ദിവസത്തേക്ക് വേണ്ടിയുള്ളത് മാത്രം പുറത്തെടുത്ത് വെച്ചേച്ചു തണുപ്പ് മാറിയതിന് ശേഷം കഴിക്കുക. അപ്പോൾ നമ്മുടെ ആടലോടക ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ 6 months ഞാനിത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതലും ഇരിക്കുമായിരിക്കാം. 6 months വരെ എന്തായാലും ഇതിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പം വീണ്ടും പുതിയ അറിവുകൾക്കായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.